ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുഡീസ് വോക്സ് ഫുഡീസ് വോക്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു പ്രസാദ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പായസം ആണ് അപ്പൊ നമുക്ക് എന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഏലക്ക പിടിച്ച് കുറച്ച് തേങ്ങ കൊത്ത് കുറച്ച് ഉപ്പ് കിസ്മിസ് കാഷ്യൂട്ട് രണ്ടുണ്ട് ശർക്കര രണ്ടാം പാല് ഒന്നാം പാല് നെയ്യ് വെള്ളം അപ്പൊ നമ്മുടെ ചക്ക നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കും ആ സമയത്ത് തന്നെ നമ്മുടെ ശർക്കര പാനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ രണ്ടുണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ പാനിയാക്കി എടുക്കും ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് ശർക്കര നമ്മൾ ചെറുതാക്കി ഒന്ന് പൊടിച്ചിട്ടുണ്ട് ചെറുതാക്കി ഒന്ന് പൊടിച്ചു അപ്പൊ പെട്ടെന്ന് പാനിയായിട്ട് വരും നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ കുറച്ച് വെള്ളം നമ്മൾ ലൂസാക്കി എടുക്കുന്നത് കാരണം എന്താ പറഞ്ഞാൽ ശർക്കര പാനി കുറച്ച് ലൂസായിട്ടിരിക്കണം കാരണം ചക്ക വരണ്ട വന്നം എന്നാലേ അതിന്റെ ടേസ്റ്റ് ഇറങ്ങുള്ളൂ അപ്പൊ നമുക്ക് ഇത് ഇനി പാനിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ ശർക്കര പാനി ഉരുകിയും വന്നു ആ സമയത്ത് നമ്മൾ ചക്ക അതെ അടിച്ചെടുക്കുകയും ചെയ്തു അപ്പൊ രണ്ട് പണിയും കൂടെ ഒരുമിച്ച് തീർന്നു അപ്പൊ നമുക്ക് ഇനി ശർക്കര പാനിയുടെ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും പായസത്തിന്റെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ കാഷ്യൂട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തങ്ങ് എടുക്കാം നമ്മുടെ ഉരുളി നല്ല രീതിയിൽ ചൂടായി വന്ന് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്ന നെയ്യിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് അപ്പൊ തേങ്ങാക്കൊത്തിനാണ് ഏറ്റവും കൂടുതൽ മൂപ്പ് ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് ഇതേട്ടാ പകുതി മൂപ്പായിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ നിറമൊക്കെ തേങ്ങാക്കൊത്തിന് വന്നപ്പോൾ നമ്മൾ കാഷ്യൂട്ട് ഇട്ട് കൊടുക്കും അപ്പൊ അതെ നമ്മുടെ കാഷ്യൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പകുതി മൂപ്പ് വരെ കിടക്കണം അതിന്റെ പകുതി മൂപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം ആ കാഷ്യൂട്ട് എന്തേ പകുതി മൂപ്പായി കിസ്മിസ് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കിസ്മിസ് കൂടെ പൊങ്ങി വരുമ്പോൾ നമുക്കിത് കോരി അങ്ങ് എടുക്കാം നമ്മുടെ തേങ്ങാക്കൊത്തും കാഷ്യൂട്ടും കിസ്മിസൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി അങ്ങ് എടുത്തേക്കാം കൂടുതലിട്ട് കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതങ്ങ് കോരി അങ്ങ് പയ്യ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയേക്കാം ഇത് കൂടുതലങ്ങ് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും അപ്പോൾ നമുക്കിതങ്ങോട്ടെ കോരി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പായസത്തിൻ്റെ പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം കാഷ്യൂട്ടും കിസ്മിസും ദേ വറുത്ത് കോരി ആ നെയ്യിലേക്ക് തന്നെ ആ ഉരുളിയിലേക്ക് തന്നെ നമ്മുടെ ശർക്കര പാനി നമ്മൾ നേരത്തെ ചെയ്ത് ആ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര പാനി അരിച്ച് ഒഴിച്ചിതേ കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ശർക്കര അരിക്കാൻ ദേവ് ചെയ്ത് നിങ്ങൾ മറന്നു പോകരുത് നല്ല കല്ലും കട്ടയാണ് ഇപ്പോൾ അവൻ്റെ ശർക്കരയൊക്കെ എന്നായിട്ടാണ് ഉണ്ടാക്കണമെന്നൊന്നും അറിയത്തില്ല നല്ല കല്ലും കട്ടയൊക്കെ ഉണ്ട് ശർക്കര പാനി ഇതേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ച ഈ ചക്കയും ഇതിലേക്ക് നിങ്ങൾ ചേർക്കുക ആ ശർക്കര പാനി കിടന്ന് അത് വരണ്ട് വെന്ത് വന്ന് അപ്പം അതുവരെ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം അപ്പൊ ആ ചക്കയെല്ലാം കൂടെ നമ്മളൊന്ന് ഇളക്കി ഉടച്ച് ഒന്ന് ചേർത്ത് കൊടുക്കണം ആ ശർക്കര പാനിയിൽ പിന്നെ ഇതൊന്ന് മുറുകി വന്ന് ഒന്ന് പൊട്ടാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർക്കുള്ളൂ അതുവരെ നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കണം അപ്പൊ ആ ചക്ക വരട്ടുന്ന പോലെ തന്നെയാണ് ഇത് വരട്ടിയെടുക്കേണ്ടത് കുറച്ച് സമയമൊക്കെ എടുക്കും ചക്ക പായസം ഉണ്ടാക്കുമ്പോൾ പക്ഷെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ചക്ക പായസത്തിന് കാണും അപ്പൊ നമുക്ക് നല്ലോണം ഇങ്ങനെ അതിൻ്റെ ആ കട്ടകളൊക്കെ കണ്ട കട്ടകളൊക്കെ ഫോം ചെയ്യും അതെല്ലാം നമുക്ക് ഉടച്ചുടച്ച് എടുക്കാം നമ്മുടെ രണ്ടാം പാല് നമ്മൾ ഇതേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ദേ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതായത് നമ്മുടെ രണ്ടാം പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ നല്ലോണം തിളയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് അത് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ രണ്ടാം പാല് ശരിക്കും ഒന്ന് വറ്റി വന്നം എന്നാലേ പായസത്തിന് ടേസ്റ്റ് ആകത്തുള്ളൂ അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് വറ്റി വന്ന വരെ നല്ലോണം തിളക്കി കൊടുക്കും അപ്പോൾ അതേ നമ്മുടെ രണ്ടാം പാൽ ഇതേ നല്ലോണം മുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇതുണ്ട് ഈ ബബിൾസ് വന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് അതെല്ലാം കൂടെ പൊട്ടും അത് പൊട്ടി തെറിക്കാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോണം ഈ സമയത്ത് ഈ ഒരു സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം കാരണം നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം കുറച്ച് നീണ്ട ചട്ടവുമൊക്കെ വെച്ച് കുറച്ച് മാറി നിന്നൊക്കെ ഇളക്കണം പിന്നെ അതിൻ്റെ ആ ഒരു വെള്ളമയം പോയി വന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും പറ്റി വന്ന രണ്ടാം പാലിലേക്ക് നമുക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് പൊടിച്ച് അങ്ങിട്ട് കൊടുക്കാം നമ്മൾ നല്ല നല്ലോണം ഒന്ന് മിക്സറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ആ ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ ആ പായസത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പായസം എന്തെങ്കിലും നല്ലോണം കുറുക്കി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതെന്താണെന്ന് പറഞ്ഞാൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് മതി ഒരു ശകലം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാം പാൽ നല്ലോണം വറ്റി വന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യ് നമ്മൾ നേരത്തെ ആ കാഷ്യൂട്ട് വറുത്തതിൻ്റെ ബാക്കി ശേഷമുള്ള നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വന്ന് വരണ്ടെന്ന് വരട്ടെ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായ ഒന്നാം പാൽ ചേർക്കലൂടെ നമുക്കൊന്ന് നടത്തിയേക്കാം
അപ്പോൾ അതെ 1/2 പാല് ദേ എടുത്തു വെച്ചിട്ടുണ്ട് ആ 1/2 പാലും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ 1/2 പാല് ചേർത്തതിനു ശേഷം ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്തു ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് ആ ഒരു പാലും കൂടെ അതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ചേർക്കണം ഇതുവരെ കണ്ട ഒരു തിള പോലും വന്നിട്ടില്ല തിള വരാൻ നമ്മൾ അനുവദിക്കരുത് എന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ പായസം നമ്മൾ നമ്മുടെ ഒരു ചങ്ക് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന് ബർത്ത്ഡേ ആണ് അവൻ്റെ അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പക്ഷേ അവന് കൊണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല അത് ഞാൻ അവന് വേണ്ടിയിട്ട് കുടിക്കുന്നതായിരിക്കും അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു മച്ചാനെ അപ്പോൾ അതേ നമ്മുടെ ആ ഒരു ഫ്ലെയിം നമുക്കങ്ങ് ഓഫ് ചെയ്യാം അതിന് മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് കിസ്മിസ് തേങ്ങാക്കൊത്ത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് കിസ്മിസ് തേങ്ങാക്കൊത്ത് നമ്മൾ മൊത്തമായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ആ പായസത്തിൽ നിന്ന് ചെറിയ 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 തിളകൾ വന്നു തുടങ്ങി ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും അപ്പോൾ നമ്മുടെ അതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ അതെ നമ്മുടെ പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെ നമ്മുടെ ചക്ക പായസം ദേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് ചക്ക പായസം പിന്നെ നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ നിൽക്കുന്ന ചക്കയൊക്കെ ഇതുപോലെ ഒന്ന് പായസം വെച്ച് നോക്കാം കാരണം നമ്മൾ ചക്ക വെച്ച് പരീക്ഷണം ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് അറിയിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അൺലൈക്ക് ചെയ്തോളൂ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്താനും മറന്ന് പോകരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.